ഹലോ യൂട്യൂബേഴ്സ്, എല്ലാവർക്കും എറ്റ്കേട്ടൊക്കെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോണത് DBR നമുക്ക് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യാനുള്ളത് മെത്തേഡുമായിട്ടാണ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഹാർഡ് ഡിസ്ക് ഇൻസേർട്ട് ചെയ്യുക, പിന്നെ ഹാർഡ് ഡിസ്ക് ഏതെല്ലാം തരത്തിൽ എങ്ങനെയാണ് നമ്മൾ DBR കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. അതൊക്കെ നമുക്ക് DBR ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇതാണ് DBR. ഇത് 7104HQHA K1 എന്ന മോഡൽ DBR ആണ്. ഫുള്ളി മെറ്റൽ പാസ്റ്റർ അല്ല, പ്ലാസ്റ്റിക് ആണ്. ഇത് DBR-ന്റെ കൂടെ ഉള്ള അഡാപ്റ്റർ, മൗസ്. ഇത് ഹാർഡ് ഡിസ്ക് ഇതിലോട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ, ഡാറ്റ കേബിള്, പവർ കേബിള്, പിന്നെ ഹാർഡ് ഡിസ്ക്, 1 TB ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, DBR ഒന്ന് അഴിച്ചെടുക്കാം. 4 സ്ക്രൂ ആണ് ഇതിലുള്ളത്, 1, 2, 3, 4. ഈ 4 സ്ക്രൂ നമുക്ക് എന്ത് ചെയ്യണം, അഴിക്കണം. ഇങ്ങനെ ഒരു പാർട്ടാണ് DBR-നകത്തുണ്ടാവുക. ഇനി ഇതിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹാർഡ് ഡിസ്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിനായി ഹാർഡ് ഡിസ്ക് നമുക്ക് എന്ത് ചെയ്യണം, കേബിൾ വെച്ച് കണക്ട് ചെയ്യണം. പവർ കേബിള്, ഡാറ്റാ കേബിൾ, ഈ 2 കേബിള് ഹാർഡ് ഡിസ്കിന്റെ കൃത്യമായ ഒരു വശത്ത് തന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്ത്. ഇനി നമുക്ക് DBR-ന്റെ ബോർഡിലോട്ട് ഇത് കണക്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഹാർഡ് ഡിസ്കിന്റെ സ്റ്റേബിലിറ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്ക്രൂസ് കണക്ട് ചെയ്യാം. നാല് സ്ക്രൂ ഉണ്ടാവുക ഹാർഡ് ഡിസ്കിന്റെ 4 ബോട്ടിലായിട്ട് സ്ക്രൂ. ഓക്കെ, നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യാം, വെച്ചു കൊടുക്കാം. ഇങ്ങനെ കറക്റ്റ് ഫിക്സ് ആക്കിയിട്ട് സ്ക്രൂ എന്ത് ചെയ്താ, ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്കി വരുന്ന പിന്ന് നമുക്ക് ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. പവർ കോഡാണ് ആദ്യം ചെയ്യുന്നത്. ഡാറ്റ കോഡ്, ഓക്കെ. ആ ഡിസ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കവർ ചെയ്ത് വെക്കാം. വീണ്ടും റീസ്ക്രൂ ചെയ്യാം. ഓക്കെ, നമ്മൾ DBR എന്തായിട്ടുണ്ട്, ഹാർഡ് ഡിസ്ക് വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി DBR മോണിറ്ററുമായി ബന്ധിപ്പിച്ചതിന് ശേഷമുള്ള കോൺഫിഗറേഷൻ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം.
ഓക്കെ, ഇനി നമ്മൾ ഡി വി ആർ മോണിറ്ററായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ആദ്യം വരുന്ന ഇന്റർഫേസ് ആണ് ഈ കാണുന്നത്. ഇങ്ങനെ ആയിരിക്കും ഡി വി ആർ ആദ്യമായിട്ട് വരിക. അപ്പോൾ ഇതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് പാസ്വേഡ്, ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അഡ്മിൻ 123, അതേപോലെ കൺഫേം പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യാം, അഡ്മിൻ 123 എന്ന് അടിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അതേപോലെ നമ്പറും അക്കൗണ്ട് കൂടി മിക്സ്ഡ് ആയിട്ടുള്ള നമ്പർ വേണം, പാസ്വേഡ് വേണം കൊടുക്കാൻ. അതെങ്ങനെ വരും, ജസ്റ്റ് ബാക്ക് അടിക്കുക, എസ് അടിക്കുക, ബാക്ക് അടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പാറ്റേണിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഞാനിപ്പോൾ പാറ്റേണിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്ലൈ കൊടുക്കുക, സിസ്റ്റം ലാംഗ്വേജ് ഇംഗ്ലീഷ് അപ്ലൈ ചെയ്യുക. സ്റ്റാർട്ട് എക്സിറ്റ്, സ്റ്റാർട്ട് വിസാർഡ് വെൻ ഡിവൈസ് സ്റ്റാർട്ട്, അതായത് നമ്മൾ ഇപ്പോൾ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്തൊക്കെ വരുമ്പോൾ ഇതുപോലെ ഇനിയും വേണമെന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് ടിക്ക് എനേബിൾ ചെയ്യണമെന്നില്ല, ഡിസേബിൾ ചെയ്യാം. നെക്സ്റ്റ് അടിക്കാം. ടൈം കാര്യം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹി, മന്ത് ഡേറ്റ് ഇയർ, ടൈം. ഇപ്പോൾ ടൈം ഞാൻ ഇവിടുത്തെ ടൈം കൊടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് അടിക്കാം, നെക്സ്റ്റ് അടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാവുന്നുള്ളൂ, അതായത് നെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും. ഞാനിപ്പോൾ ഒരു ABCDEFG കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഈ ടിക്ക് കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ ആണ്, നെക്സ്റ്റ് അടിക്കാം, നെക്സ്റ്റ് അടിക്കാം. ഇനി ഹാർഡ് ഡിസ്കിൻ്റെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്, ഇത് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്, അതായത് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയ ഹാർഡ് ഡിസ്ക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഫോർമാറ്റ് ചെയ്ത് കൊടുക്കാം. ടിക്ക് ചെയ്തതിന് ശേഷം ഇനീഷ്യലൈസ് എന്ന് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഇവിടെ ഹാർഡ് ഡിസ്ക് എന്ത് ചെയ്യേണ്ടത്, ഫോർമാറ്റിങ്ങിലാണ് കാണാവുന്നതാണ്. ഓക്കെ, ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ നോർമൽ എന്ന് കാണിക്കുമ്പോൾ ഹാർഡ് ഡിസ്കിനൊരു കുഴപ്പമില്ല, വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇറർ എന്നോ അല്ലെങ്കിൽ നോട്ട് എക്സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാണിക്കുക. നെക്സ്റ്റ് അടിക്കുക, നെക്സ്റ്റ് അടിക്കുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇനി ക്യാമറ കണക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഇൻ്റർഫേസ്. ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങൾ ക്യാമറ കണക്ട് ചെയ്തതാണെങ്കിൽ ഓൾറെഡി ഈ സ്ക്രീനിലോട്ട് നിങ്ങളുടെ ക്യാമറകൾ എന്ത് ചെയ്യട്ടെ, തെളിഞ്ഞു വരും. ഓക്കെ, ഞാൻ ഇനി ഇതിലോട്ടൊരു ക്യാമറ കണക്ട് ചെയ്യാൻ പോവാണ്, ഇത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇതിലോട്ടൊരു ക്യാമറ കണക്ട് ചെയ്യാം ഡി വി ആറിലോട്ട്. ഓക്കെ, നമ്മളിപ്പോ ക്യാമറ കണക്ട് ചെയ്തതിന്റെ ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ബേസിക് സെറ്റിങ്സ് എന്തൊക്കെയാണ് നോക്കാം. പിന്നെ ബേസിക് സെറ്റിങ്സ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ മെനു കയറിയിട്ട് പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ശേഷം നമുക്ക് ക്യാമറ ഓപ്ഷൻ എടുക്കാം, സോറി, ക്യാമറയുടെ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ടൈമും ഡേറ്റും എന്ത് ചെയ്യാം, 12 hours മാറ്റി കൊടുക്കാം. OSD എടുക്കാം, 24 hours 12 hours മാറ്റി കൊടുക്കാം. ശേഷം കോപ്പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞാൻ ലോഗിലേക്ക്
ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക, അപ്ലൈ ചെയ്യുക. ഇപ്പം എല്ലാ ക്യാമറ നമുക്ക് 12 hours മാറിയിട്ടുണ്ടാകും. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ഏതൊരു വ്യക്തിക്കും DVR കോൺഫിഗർ ചെയ്യുന്ന ഒരു ചെറിയ മെത്തേഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.